നമ്മൾ വാട്സാപ്പിലൂടെ നമ്മളിരിക്കുന്ന ലൊക്കേഷൻ നമ്മുടെ സുഹൃത്തുക്കൾക്ക് നമ്മൾ അയച്ചു കൊടുക്കാറുണ്ടല്ലേ. എന്നാൽ രണ്ട് അബദ്ധങ്ങൾ കാരണം നമ്മൾ അയച്ചു കൊടുക്കുന്ന ആ ഒരു ലൊക്കേഷനിൽ അവർക്ക് കൃത്യമായിട്ട് എത്തിച്ചേരാൻ സാധിക്കുകയില്ല. എന്താണ് ആ രണ്ട് കാര്യങ്ങൾ എന്ന് തുടർന്ന് നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്കൊരു പുതിയ അറിവായിരിക്കും. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ, ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അനുബലിച്ചതിന് ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക. ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ FTM ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക. നമുക്ക് പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ഞാനതിനായിട്ട് വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് എൻ്റെ ഒരു സുഹൃത്തിന് ലൊക്കേഷൻ കൈമാറാൻ പോവുകയാണ്. ഈ ഒരു സുഹൃത്തിന് എനിക്കിപ്പോൾ ലൊക്കേഷൻ കൈമാറണം. ഇവിടെ സാധാരണ നമ്മുടെ വാട്സപ്പിൽ ഇവിടെ ഈ ഒരു പിന്നിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ലൊക്കേഷൻ സെൻഡ് ചെയ്യാറ്. ഞാൻ ഇവിടെ തന്നെ ക്ലിക്ക് ചെയ്യാണ്. ഇവിടെ ലൊക്കേഷൻ വന്നിട്ടുണ്ട്. ആദ്യമായിട്ട് നിങ്ങൾ ലൊക്കേഷൻ സെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു പെർമിഷൻ അലോ ചെയ്യേണ്ടതായിട്ടുണ്ടാകും. ഞാനിപ്പോൾ ലൊക്കേഷൻ്റെ ആ ഭാഗത്ത് ക്ലിക്ക് ചെയ്യാണ്. ഡയറക്റ്റ് ലൊക്കേഷൻ ഇവിടെ ആ ഡിറ്റക്റ്റ് ചെയ്യുന്ന ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും. ഇവിടെ ലൊക്കേഷൻ വന്നിട്ടുണ്ട്. എന്നാലും നമുക്കിത് കൃത്യമാണോ ഇല്ലേ എന്നുള്ളത് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, വലതുവശത്ത് മുകളിൽ കാണുന്ന ഈ ഒരു ഐക്കൺ ഉണ്ടല്ലോ, അവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റ് ആകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ കറക്റ്റായി വരുന്ന കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ഇതിപ്പോൾ കറക്റ്റായി വന്നു കഴിഞ്ഞാൽ അവിടെ ബ്ലിങ്ക് ചെയ്യുന്നത് കാണാൻ സാധിക്കും. അതാ ഇപ്പോൾ ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങി, ഇപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇടത് വശത്ത് ഈ ഒരു ഐക്കൺ ഉണ്ടല്ലോ, അവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്യുമ്പോൾ ആ ലൊക്കേഷൻ്റെ ഒരു റെഡ് കളറിൻ്റെ ആ ഒരു ചിഹ്നം വന്നിട്ടുണ്ടാകും. അത് ഈ ഒരു ബ്ലൂ കളറിൻ്റെ അകത്ത് തന്നെയാണോ എന്ന് നിങ്ങൾ നോക്കുക. അകത്തല്ല എങ്കിൽ നിങ്ങൾ ഈ മാപ്പ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുപോലെ മാറ്റിയിട്ട് ആ ഒരു റെഡ് കളറ് ബ്ലൂ കളറിൻ്റെ അകത്ത് തന്നെ ആക്കി വെച്ചു കൊടുക്കുക. കൃത്യമായിട്ട് ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ആകരുത്, കൃത്യമായിട്ട് അതിൻ്റെ അകത്ത് തന്നെ വരുന്ന രൂപത്തിൽ. ആ ഇപ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ അകത്ത് തന്നെ വന്നിട്ടുണ്ട്. അത് പുറത്തോ അകത്തോ ഒന്നും ആകാൻ പാടില്ല, കൃത്യമായിട്ട് അതിൻ്റെ അകത്ത് തന്നെ വരുന്ന രൂപത്തിൽ നിങ്ങളൊന്ന് വെച്ചു കൊടുക്കുക. ഇപ്പോൾ കൃത്യമായിട്ട് ആ ബ്ലൂ കളറിൻ്റെ അകത്ത് തന്നെ ആ റെഡ് കളറ് വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി നിങ്ങൾ സെൻഡ് ചെയ്യുക. സെൻഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഷെയർ ലൈവ് ലൊക്കേഷൻ എന്നും സെൻഡ് ദിസ് ലൊക്കേഷൻ എന്നും രണ്ട് ഓപ്ഷനുകൾ വന്നിട്ടുണ്ടാകും. ഒരിക്കലും തന്നെ ഷെയർ ലൈവ് ലൊക്കേഷൻ നിങ്ങൾ തിരഞ്ഞെടുത്ത് അയക്കരുത്. അങ്ങനെയാകുമ്പോൾ നിങ്ങൾ ഇത് അയച്ച് ഈ ലിങ്ക് കിട്ടുന്നവർ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ഈ ലൊക്കേഷൻ അയച്ച സ്ഥലത്ത് നിന്ന് മാറിക്കഴിഞ്ഞാൽ ലൈവായിട്ട് നിങ്ങൾ എവിടെയാണ് ഉള്ളത് അവിടത്തേക്കായിരിക്കും പോവുക. അതുകൊണ്ട് നിങ്ങൾ സെൻഡ് ചെയ്യേണ്ടത് സെൻഡ് ദിസ് ലൊക്കേഷൻ എന്ന ഭാഗമാണ്. അവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ലൊക്കേഷൻ അവിടെ സെൻഡ് ആയിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ലൊക്കേഷൻ സെൻഡ് ആയിട്ടുണ്ട്. ഇനി ഇത് ലഭിച്ച വ്യക്തി ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണ് പോകുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാൻ ജസ്റ്റ് അവിടെ നിന്ന് ഓഫ് ചെയ്തു. ഞാൻ അവരുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കിപ്പോൾ ലൊക്കേഷൻ വന്നിട്ടുണ്ട്. ജസ്റ്റ് അവിടെ ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ആകുകയും ഉടനെ തന്നെ കൃത്യമായിട്ട് നമ്മൾ അയച്ചു കൊടുത്ത ആ ഒരു ലൊക്കേഷൻ ഡിറ്റക്റ്റ് ചെയ്ത് അവിടെ എത്തുവാനും അവർക്ക് സാധിക്കും. ഇതാണ് ഞാൻ അയച്ച ലൊക്കേഷൻ. ഇങ്ങനെ ഈ രണ്ട് വക കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടാണ് നിങ്ങൾ ലൊക്കേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുന്നതെങ്കിൽ അവർക്ക് വളരെ ഈസി ആയിട്ട് കറക്റ്റ് ലൊക്കേഷനിൽ എത്തിച്ചേരാൻ സഹായകമാകും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.